ഇന്ന് ലോകത്തുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 കാർ എടുത്തു നോക്കിയാൽ അതിനകത്ത് ഒരെണ്ണം ഇതാണ്. നമസ്കാരം ദൻബ, മറ്റൊരു ഫുള്ളിയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായോ, ഞാനൊരു സൂപ്പർ കാർ ഷോറൂമിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളിവിടെ വന്നത് ഇപ്പം ശരിക്കും ഈ ഷോറൂം ഫുള്ള് കാണാനല്ലാതെ കുറേ കിടലും കാശ് കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്നതൊക്കെ 2021 മസ്താങ് ആണ് ഈ കിടക്കുന്നത്. അപ്പുറത്തേക്ക് നമ്മുടെ ഫെരാരി, ലംബോർഗിനി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് കാണാൻ വന്നത്, ഞാൻ ഇപ്പോൾ ഒരു 15 മിനിറ്റ് പരിപാടി ഉദ്ദേശിച്ച ട്രിപ്പിലൂടെ വന്നത്, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെങ്ങും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാറാണ്. നമ്മുടെ റോക്കി ഭായ് പറഞ്ഞുതരും ഏതാ കാറിന്. നമ്മുടെ കേരളത്തിലെ സ്വന്തം ഫഹദ് ഫാസിൽ ബ്രോ എടുത്ത വണ്ടിയാണിത്. അതെ, അപ്പോൾ ഫഹദും നസ്രിയും കൂടെ ഈ വണ്ടി ഡെലിവറി എടുക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എങ്ങും ഭയങ്കര വൈറലായിരുന്നു. അവരിതിൻ്റെ പൈത്തൺ ഗ്രീൻ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് കളർ എടുത്ത്, അത് ഇന്ത്യയിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ദുബായ് ഷേഖ് സായദ് റോഡിലുള്ള ഓട്ടോലാൻഡ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. ആക്ച്വലി ഞാൻ ഈ ഷോപ്പിൽ പിന്നീട് വന്ന് ഇത് മൊത്തമായിട്ടൊരു ഷൂട്ടിംഗ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസ് അനുസരിച്ച് എന്തായാലും ഈ വണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഈ ലൈറ്റ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ റോബോട്ടിൻ്റെ കണ്ണൊക്കെ ഇളക്കിയെടുത്ത് സെപ്പറേറ്റ് വെച്ച പോലെയുണ്ട്. മൊത്തത്തിലൊരു എന്താ പറയുക, അടുത്ത ടെക്നോളജിയുടെ ഒരു അടുത്ത ലെവലിലേക്ക് എന്താ പറയുക, ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റൊക്കെ കണ്ടോ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇത് നോക്കി, ഡിസ്കിൻ്റെ വലിപ്പം കണ്ടോ. ഇത്രയും വലിപ്പമുള്ള ഡിസ്കും അത്രയും വലിപ്പമുള്ള കാലിപ്പറും എന്താ പറയുക, ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇതിനകത്ത് ഇത് വരാനുള്ളൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തുള്ളതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 കാർ എടുത്തു നോക്കിയാൽ അതിനകത്ത് ഒരെണ്ണം ഇതാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 338 km/h ആണ് ഇവർ പറയുന്നത്. ഇവിടെ പുറയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ എയർ ഇൻടേക്കും അതേപോലെ 25 വലിയ അലോയും അതിനകത്തുള്ള ടയറും നേരത്തെ പറഞ്ഞ പോലത്തെ വലിയ ഡിസ്ക് ബ്രേക്കും ഒക്കെ കാണാം നമുക്ക്. പിന്നെയും പുറയിലേക്ക് പോകുമ്പോൾ ബാക്കിലെ ലൈറ്റ് കാണാൻ എന്താ രസം നോക്കി, നല്ല അടിപൊളിയായിട്ടൊരു പുതിയ മോഡലിൽ ചെയ്തിട്ടുണ്ട് ലൈറ്റൊക്കെ. അതേപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക്. അടുത്തേക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ 911 ടെർബോ എസ് എന്നാണ് ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫഹദ് ഫാസിൽ എടുത്തതിൻ്റെ ടോപ്പ് മോഡലാണിത്. ഫഹദ് ഫാസിൽ എടുത്തത് ഒരു സെക്കൻഡ് ടോപ്പ് മോഡലാണെന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡൽ. അത് ഫഹദ് ഫാസിൽ എടുത്തിരിക്കുന്നത് 3 ലിറ്ററും ഇത് 3.7 ലിറ്റർ വണ്ടിയുമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ സ്പെക്ക് കൂടിയ വണ്ടിയാണ്, എങ്കിലും അതേ സീരീസിൽ തന്നെ. പിന്നെ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.6 ലിറ്റർ 650 ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 0 to 100 2.8 സെക്കൻഡ് എങ്ങാണ്ടാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ചെറിയ വണ്ടിക്കകത്ത് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിൽ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പോർഷനിലെ തനതായ ഒരു സ്റ്റൈലിംഗിൽ, എന്നാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു അൾട്രാ മോഡേൺ ലുക്കിനകത്താണ് ഈ സംഭവം വന്നിരിക്കുന്നത്. ഈ ലൈറ്റ് കണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ക ക്ലാസി ആയിട്ട് പക്ക മോഡേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സോസ്റ്റ് വരുന്നതുണ്ടോ, ഇവിടെയാണ് എക്സോസ്റ്റ് വരുന്നത് രണ്ടെണ്ണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുറയിലുള്ള കാര്യങ്ങൾ. പിന്നെ സ്ഥിരമുള്ള നമ്മുടെ സ്പോയിലർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ എഞ്ചിൻ വരുന്നത് ഇതിനകത്താണ്. അതേപോലെ ഇവിടെ ഇതെന്താ ഗോൾഡൻ കളറാണ്, ഗോൾഡൻ കളറൊരു ഫിനിഷാണ് ഇവിടെ മൊത്തം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി സൈഡിലേക്ക് വന്നാലും ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാണാനുള്ളത്. ഇനി നമുക്ക് വണ്ടിക്ക് അകത്ത് കയറിയിട്ട് അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. വണ്ടിയുടെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് കീയും കൂടെ കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ പോർഷയുടെ കീ. ഇത് വളരെ സിമ്പിളാണ്, പോർഷയുടെ സൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാറിൻ്റെ ഷേപ്പിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും ബട്ടൺസ് ഉണ്ട്. ഹുഡ് തുറക്കാനുള്ള എന്താ പറയുക ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഇതുകൊണ്ട് ക്രോസ് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല പ്രീമിയം ലെതർ ഫിനിഷാണ് അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ താഴത്ത് നമ്മുടെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ വിൻഡോ, അതേപോലെ സീറ്റിൻ്റെ പൊസിഷൻ മെമ്മറികൾ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചുകൾ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ളത് അവിടെയുണ്ട്. പിന്നെ ഇനി അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ, അകത്തേക്ക് ഒന്ന് കയറി ഇരുന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം. അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ഇവിടെ 911 ടർബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാജിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, ഹുഡ് തുറക്കാനും ട്രങ്ക് തുറക്കാനുള്ള ബട്ടൺസ് ഇവിടെയുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇനി നോക്കുന്ന അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പോർഷയുടെ 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻസ് കാണാനുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടണും പിന്നെ മെനു സ്ക്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കാണാനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വോയിസ് കമാൻഡിൻ്റെ സംഭവമുണ്ട്. താഴത്ത് ഈ കാണുന്നത് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സംഭവമാണ്. അതേപോലെ പാഡൽ ഷിഫ്റ്റ് പ്ലസും മൈനസും അപ്പുറത്തും ഇപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഇതിനകത്ത് ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മുടെ നൈട്രോ ഒക്കെ ചാർജ് ചെയ്യുന്ന, നൈട്രോ ഒക്കെ നമ്മൾ ഓണാക്കുന്ന മാതിരി ഡ്രൈവ് മോഡ് മാറ്റി സ്പോട്ടിലേക്ക് ഇട്ട് ഒരൊറ്റ ചവിട്ട് കെട്ടിക്കഴിഞ്ഞാൽ സാധനം പറ പറക്കും. ഇവിടെ ബാക്കിലാണെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്ത് തന്നെ ബാക്കിൽ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇത് നമ്മുടെ ഗിയർ ഷിഫ്റ്റിന്റെ ലിവറാണ്. ഇത് ഭയങ്കര ചെറുതായിട്ട് ഇതുവരെ ഒരു വണ്ടിയിലും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അതായത് സംഭവം കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ഇവിടെ എന്താ പറയുക, പാർക്കിങ്ങിൻ്റെ മാനുവലിൻ്റെയും ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള സംഭവം ഇവിടെയുണ്ട്. റിവേഴ്സും ന്യൂട്രലും പിന്നെ ഡ്രൈവും ഇവിടെ ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ചെറിയ ബട്ടൺസും കൂടെ വരുന്നുണ്ട്. ഇവിടെ കാണുന്നത് നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സോസ്റ്റിൻ്റെ എന്താ പറയുക ലെവലുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഹസാർഡിൻ്റെ ലൈറ്റ് ഉണ്ട്, അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അതേപോലെ ഇത് പോഷേ ഡൈനാമിക് ചേസിസ് കൺട്രോൾ എന്നാണ് ഈ സംഭവത്തിന് വരുന്നത്. അതായത് നമ്മുടെ സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ആ കാണുന്നത്. അതേപോലെ ഇവിടേക്ക് താഴേക്ക് വരാണെങ്കിൽ നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോളൊക്കെ ഇവിടെയാണ് വരുന്നത്. അത് ഇതിനകത്തൊരു വെറൈറ്റിയാണ്, ഇവിടെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇവിടെ വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്, അപ്പോൾ ഇതിനകത്താണ് ബാക്കി കാര്യങ്ങൾ വരെ. ഇവിടെ നമ്മുടെ ഒരു ക്ലോക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണാനുള്ളത്. മുകളിൽ രണ്ട് റീഡിംഗ് ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ സംഭവങ്ങൾ. ബാക്കിൽ രണ്ട് സീറ്റ് ഉണ്ട്, എന്നാൽ ഇതിന് വലിയ കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഫ്രണ്ട് രണ്ട് സീറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്തേക്ക് കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പയ്യെ വണ്ടി അടച്ചിട്ട് ഇനി ഹുഡും കൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിൻ വരുന്നത് ബാക്കിലാണ്, അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു വലിയ ഫ്രണ്ടാണ് ഇവിടെ ഉള്ളത്. വണ്ടിയുടെ മൊത്തം സൈസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്പേസുള്ള ചെറിയൊരു ഫ്രങ്ക്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഗൈസ്, നമ്മളിന്ന് കണ്ടത് 2021 മോഡൽ പോഷാണ്. അതായത് അടുത്ത കൊല്ലം ഇതൊക്കെ പോഷിൻ്റെ ഷോറൂമിൽ വരത്തുള്ളൂ. അപ്പോൾ അതിനൊരു 800,000 ദിർഹംസൊക്കെ ആയിരിക്കും ഈ വണ്ടിക്കൊക്കെ ഒരു പ്രൈസ്. അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1.1 million ദിർഹംസ് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫഹദിൻ്റെ വണ്ടിയുടെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 400,000 ദിർഹംസിന് മുകളിലോട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു മോഡലും കൂടെ ഉണ്ട് കേട്ടോ. ഫഹദിൻ്റെ കരേര എസ് ആണ്. കരേര മാത്രമായിട്ടുള്ളൊരു മോഡൽ ഈ വണ്ടിയുടെ പുറകിൽ ഒരു ബ്ലൂ കളർ കിടക്കുന്നുണ്ടായിരുന്നു, അതാണ് വണ്ടി. പിന്നെ അതുപോലെ ആ ഷോറൂമിനകത്ത് ഒരുപാട് എന്താ പറയുക കുറേ ഇതേപോലെ 2021 മോഡൽ വണ്ടികളുണ്ടായിരുന്നു. നമ്മുടെ അമേരിക്കൻ മസിൽ സീരീസ് കഴിഞ്ഞിട്ട് അവിടെ പോയി നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ എടുക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി അവിടെ നിന്ന് ഒരു ഔട്ടറോ എടുത്തായിരുന്നു, പക്ഷേ ആ ഫൂട്ടേജ് ആയിട്ടുണ്ടെങ്കിൽ മിസ്സായിപ്പോയി. നമ്മുടെ റോക്കി ബായി അത്യാവശ്യമായിട്ട് ഒരിടത്ത് എത്തിക്കാനായിരുന്നു, അതിൻ്റെ തിരക്കിനിടയിൽ മിസ്സായി പോയതെന്ന് പറഞ്ഞ വീഡിയോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലുള്ള വ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.